എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നാടൻ ചേമ്പ് കൊണ്ട് നല്ലൊരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കഷ്ണം നാടൻ ചേമ്പാണ് എടുത്തിരിക്കുന്നത്. ഈ ചേമ്പ് നന്നായി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കിയെടുത്ത ചേമ്പ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു മൺചട്ടിയിലാക്കി നിനക്ക് വെള്ളമൊഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. 2 ദണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വയ്ക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർത്ത് കൊടുത്താൽ ചേമ്പ് നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കാഞ്ഞത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ബാക്കി സാധനങ്ങൾ തയ്യാറാക്കാം. 2 കുടംപുളി നന്നായി കഴുകി വൃത്തിയാക്കി കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1/2 മുറി തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. തീരെ ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് 7 ചുവന്നുള്ളി ചേർത്തത്, ഇല്ലെങ്കിൽ 2-3 ഉള്ളി ചേർത്താൽ മതിയാവും. ഇത്രയും ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ചിരുന്ന ചേമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന പുളി വെള്ളത്തോടു കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ വെന്ത ചേമ്പ് ഇതുപോലെ തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. മൊത്തം ഉടയ്ക്കേണ്ട, കുറച്ച് ഭാഗം ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. കറിക്ക് ഒരു നല്ല കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പച്ചമുളക് ചേർക്കുന്ന സമയത്ത് ആവശ്യത്തിന് എരിവിനുള്ള മുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരിവിനായിട്ട് ആദ്യം ചേർത്ത പച്ചമുളക് മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചൊരു 3 മിനിറ്റ് കൂടി നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചേമ്പ് വെന്ത് നല്ല പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതുകൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് തിളച്ചു പോകും, അതുകൊണ്ടാണ് അരപ്പ് ചേർത്തതിന് ശേഷം ഒത്തിരി തിളക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്യണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും ചട്ടി മാറ്റി വയ്ക്കാം. ആവശ്യമായ താളിപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു മൺചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 2-3 ചുവന്നുള്ളി അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒരു പകുതി മൂപ്പായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 3 വറ്റൽമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 2-3 ദണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി താളിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചേമ്പ് കറി തയ്യാറായിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. പ്രത്യേകിച്ച് സൈഡ് ഡിഷ് ഒന്നുമില്ലെങ്കിലും ഈ ഒരു കറി ഉണ്ടെങ്കിൽ അത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.